കേരളത്തിലെ ഏറ്റവും വലിയ മിറ്റ്സുബിഷി ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇനി നാദാപുരത്തിന് സ്വന്തം. എയർ കണ്ടീഷണർ രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്റ്റാർ എയർ കണ്ടീഷണേഴ്സിന്റെ മിറ്റ്സുബിഷി ഇലക്ട്രിക് ഷോറൂം പേരോട പ്രവർത്തനം ആരംഭിച്ചു. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നാദാപുരം യൂണിറ്റിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നാദാപുരം എം കെ കോംപ്ലക്സിലെ രണ്ടാം നിലയിലാണ് പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. നാദാപുരം ടൗണിന്റെ വികസന പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകുന്ന നാദാപുരത്തെ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂണിറ്റ് അംഗങ്ങളുടെ പുതിയ ഓഫീസ് കെട്ടിടം കെ ബി ഒ ഡബ്ല്യു എ വൈസ് പ്രസിഡന്റ് പി എ ഫാറൂഖ് കാഞ്ഞങ്ങാട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ആർക്കാണ് ഇവിടെ സംഘടന ഇല്ലാത്തത്? എല്ലാവർക്കും നാട്ടിൽ സംഘടനയുണ്ട്. സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മാന്യമായി പരിഹരിച്ച് കെട്ടിടുടമകളെ പ്രത്യേകിച്ച് കെട്ടിടുടമകൾ വ്യാപാരികളോടാണ് ന്യായമായ കാര്യങ്ങൾ സംസാരിച്ചിരിക്കേണ്ടത്. കാരണം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് വ്യാപാരികളും കെട്ടിടുടമകളും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുമ്പ് കാലങ്ങളിലൊക്കെ വ്യാപാരികൾ കച്ചവടം നടത്തുമ്പോൾ നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങൾ എഗ്രിമെന്റിൽ എഴുതി അവർ പറഞ്ഞ വാടക നൽകിക്കൊണ്ട് നമ്മൾ വാങ്ങിപ്പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത്. ഇന്ന് അതിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ സംഘടിച്ചപ്പോൾ നമുക്കും ഒരു സംഘടനയുണ്ട് എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സിദ്ധി മറ്റു വ്യാപാരി സംഘടനകളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ കെട്ടിടുടമകൾക്ക് വാടക കുടിശ്ശിക വരുത്തിയാൽ നമ്മൾ അവരുമായി സംസാരിച്ചുകൊണ്ട് വാടകക്കാരനെയും കെട്ടിടുടമയും സംസാരിച്ചുകൊണ്ട് നമ്മുടെ അസോസിയേഷൻ മുഖാന്തരം നമ്മൾ ന്യായമായി വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ സംഘടിതല്ല അസംഘടിതരാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. നമുക്കറിയാം, കോവിഡ് കാലത്ത് അന്ന് ആരാണ് ബുർഷ, അന്ന് ആരാണ് കച്ചവടം നടത്തിയത്, അന്ന് കച്ചവടക്കാർക്ക് കൊള്ളലാഭം നടത്തി എന്നതിൻ്റെ പേരിൽ കുറേ പേർക്ക് ടാക്സ് കൊടുക്കും, ടാക്സ് അടച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി അധ്വാനിച്ച് വന്ന് രണ്ട് ഷട്ട് റൂം കെട്ടിക്കൊണ്ട് അതിൻ്റെ വാടക അവസാനം ജീവിതകാലത്തിൻ്റെ അവസാനം വാങ്ങി നിന്നുകൊണ്ട് ആ വാടക വാങ്ങി തുച്ഛമായ വാടക വാങ്ങി നമ്മുടെ ജീവിതം അതിൽ ഉപയോഗിക്കുന്നു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി മുഖ്യാതിഥിയായി. നിങ്ങൾ ബിൽഡിംഗ് ഉടമകളോട് ഒരു കാര്യം, ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ബിൽഡിംഗ് ഉടമകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിറ്റിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഓരോരുത്തരെയും വിളിച്ച് പറയാൻ ആവൂലല്ലോ, പ്രായോഗികമല്ലോ. ഇപ്പൊ ഒരു അസോസിയേഷൻ ഉണ്ടായാൽ അസോസിയേഷനോട് പറഞ്ഞാൽ മതി. ഇപ്പൊ വ്യാപാര സംഘടനയുടെ പ്രമുഖരായ നേതാക്കൾ ഇവിടെയുണ്ട്. എങ്ങനെയാണ് വ്യാപാര സംഘടന അങ്ങനെ കഴിവും പ്രാപ്തിയും കെട്ടുറപ്പുമുള്ള ഒരു സംഘടനയായി മാറിയതെന്ന് അവർക്കറിയാം. ഇവിടെയുള്ള ഓരോ മേഖലയിലെയും തൊഴിലാളി സംഘടനയാണെങ്കിലും മുതലാളി സംഘടനയാണെങ്കിലും രാഷ്ട്രീയ സംഘടനയാണെങ്കിലും വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും യുവജന സംഘടനയാണെങ്കിലും അതിങ്ങനെ ചേർത്ത് 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 കണ്ണി ചേർത്ത് കൂട്ടിപ്പിടിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ശക്തി ആർജിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ ശക്തിയായി നാദാപുരത്ത് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. കെട്ടിടത്തിനും വ്യാപാര സമുച്ചയത്തിനും മേൽ പുതുക്കിയ നികുതിയെ കുറിച്ച് വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് ഏറത്ത ഇക്ബാൽ തുറന്നടിച്ചു. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനും ഏകോപന സമിതിയും തമ്മിൽ നല്ല ബന്ധമാണ്. നേരത്തെ ഉദ്ഘാടനം ചെയ്തവർ പറഞ്ഞ പോലെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഈ രണ്ട് വശങ്ങളും ഇല്ലാതാകുന്ന ഒരു രീതിയിലുള്ള പുതിയ നിയമങ്ങളാണ് വരാൻ പോകുന്നത്. കോർപ്പറേറ്റുകൾക്ക് മാത്രം കച്ചവടം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നത്. ജി എസ് ടി വരാൻ പോകുന്നില്ല. ജി എസ് ടി വന്നു കഴിഞ്ഞ് ഈ ഒക്ടോബർ മാസത്തിൽ 10-ാം തീയതി മുതൽ ജി എസ് ടി നിലവിൽ വന്ന്
എന്താണ് ജി എസ് ടി? സാധാരണ കച്ചവടക്കാരനെയും ബിൽഡിംഗ് ഉടമയെയും ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. 10,000 രൂപ വാടകമാകുന്നവൻ 1,800 രൂപ 18% ജി എസ് ടി കൊടുക്കണം. ജി എസ് ടിയുടെ പരിധിയിൽ വരാത്ത ബിൽഡിംഗ് ഉടമയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടക്കാരെ കൊടുക്കണം. കച്ചവടക്കാരെ കൊടുക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ സ്വന്തം ബിൽഡിങ്ങിലാണ് ഞാൻ കച്ചവടം ചെയ്യുന്നതെങ്കിൽ പോലും അതിന് ജി എസ് ടി കൊടുക്കണം. ജനറൽ സെക്രട്ടറി ഉസ്മാൻ ഹാജി സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കരയത്ത് ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഫൈസൽ പി കെ, നരിക്കോൽ ഹമീദ് ഹാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ സി ടി കുഞ്ഞോയി, അഡ്വക്കേറ്റ് സജീവൻ, റസാഖ് കാട്ടിൽ പി വി സി അബ്ദുള്ള ഹാജി, അനന്തൻ സി പി, ഹമീദ് കെ പി എന്നിവർക്ക് പുറമെ മറ്റ് വ്യാപാരി വ്യവസായികളും സംഘാടകരും പരിപാടിയിൽ പങ്കുചേർന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ മിറ്റ്സുബിഷി ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇനി നാദാപുരത്തിന് സ്വന്തം. എയർ കണ്ടീഷണർ രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്റ്റാർ എയർ കണ്ടീഷണേഴ്സിന്റെ മിറ്റ്സുബിഷി ഇലക്ട്രിക് ഷോറൂം പേരോട് പ്രവർത്തനം ആരംഭിച്ചു. മിറ്റ്സുബിഷി ജനറൽ കേരിയർ, തോഷിബ, പാനസോണിക്, ഡേക്കിൻ, ഗോദറേജ്, ലോയിഡ്, എൽ ജി, ഹിറ്റാച്ചി തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ, മികച്ച വിൽപ്പനാനന്തര സേവനം തുടങ്ങിയവ സ്റ്റാറിന്റെ പ്രത്യേകതകളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9048334324.